തോട്ടം മേഖലയിൽ മാനേജ്മെന്റുകൾ ക്ഷാമബത്ത നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി തൊഴിലാളികൾ. കഴിഞ്ഞ 3 മാസത്തെ വർധനവായി 170 രൂപ 40 പൈസ കിട്ടേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ കിട്ടുന്നത് 132 രൂപ 79 പൈസയാണെന്നും തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചട്ടപ്രകാരം ദിവസവേതനക്കാരായ തോട്ടം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ക്ഷാമബത്തയിൽ വെട്ടിക്കുറവ് വരുത്തിയതായി തൊഴിലാളികളായ ഐ കരീം, ഷൺമുഖദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിനിമം വേതന ഉപദേശ സമിതിയാണ് ഇത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. ഈ ഫൈൽ വാസുകി ഐ എസ് ഇല്ല, നമ്മളെടുത്ത് കഴിഞ്ഞ 23, 30, 11 പോയത്. അവർ പോകുന്ന സമയത്തിലാണ്, പോകുന്ന സമയത്ത് ഇവർ തീരുമാനം എടുക്കുന്ന സമയത്ത് ഇവർ ഒരു തീരുമാനം എടുക്കുന്നില്ല. തീരുമാനം എടുക്കുന്നതിന് പകരം പറയുന്നത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഇപ്പം തരുന്ന ഉത്തരം ഏത് വിധത്തിലാണ് നിങ്ങൾ മാസവേതനക്കാരുടെയും ദിവസവേതനക്കാരുടെ ഡി എ എങ്ങനെയാണ് വിതപിച്ച് നൽകുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരം നൽകിയിരിക്കുന്നത്. ഞങ്ങളെ ഒരു രേഖ ഇപ്പം ഈ ഓഫീസിൽ ഇല്ല. കഴിഞ്ഞ 3 മാസത്തെ വർധനമായി 170 രൂപ 40 പൈസ കിട്ടേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ കിട്ടുന്നത് 132 രൂപ 79 പൈസയാണ്. 3 മാസം മുമ്പ് വരെ 133 രൂപ 28 പൈസയായിരുന്നു തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത. പുതിയ ഉത്തരവനുസരിച്ച് പ്രതിമാസം 56 രൂപ 80 പൈസ എന്ന പ്രകാരം 3 മാസത്തെ കണക്കിൽ 170 രൂപ 40 പൈസയായിരുന്നു വർദ്ധിക്കേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്നും 49 പൈസ കുറച്ച് 132 രൂപ 79 പൈസയാക്കുകയാണ് തോട്ടം മുതലാളിമാർ ചെയ്തത്. ഇതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ലേബർ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ച് തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾ നിരന്തരം ലംഘിക്കുന്നതായി മനുഷ്യാവകാശ കമ്മീഷനും കണ്ടെത്തിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും ഇടുക്കി പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പള്ളിവാസൽ എസ്റ്റേറ്റ് ഡിവിഷനിലെ തൊഴിലാളികളായ ഐ കരീം, ഷൺമുഖനാഥൻ എന്നിവർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വരമാംഗല്യം ചന്ദ്രമുഖി വധുവായി നീ സ്വർണമയി ശുഭമീ ബന്ധം ധന്യരാഗം. Maharani Wedding Collections, the classic bridal world.